ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, പുതിയൊരു റോസ്റ്റർ വന്നിട്ടുണ്ട് യൂട്യൂബിനകത്ത്. ഈ യൂട്യൂബിൽ റോസ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ എന്നിട്ട് ട്രോള് ചെയ്യുന്നവരെയൊക്കെ അവൻ നല്ല രീതിക്ക് ഒസ്തുന്നുണ്ട്. അപ്പം നമുക്കിട്ട് ഒരു ചെറിയ ഒസ്ത അവൻ തന്നിട്ടുണ്ട്. ഹലോ, ഞാൻ അജയ്ക്ക് ചൂട്ടൻ. അളിയ, നീയല്ല അളിയ, ഈ വാഴയല്ല, വേറൊരുത്തൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവനെ ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് മൂന്ന് പരാജയങ്ങളെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി സ്പ്ലെൻഡർ ആണ് എന്റെ ഉയർ ബാക്കിയുള്ള മയർ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞ് നാടകം നടത്തുന്ന അക്ഷയ വിളവ്. രണ്ടാമതായി എന്നെ അവൾ തേച്ചിട്ട് പോയെന്ന നാടൻ കാഴ്ച വെക്കുന്ന അസ്കർട്ടൊക്കെ. മൂന്നാമതായി ലോക്ക്ഡൌൺ പുറത്തെയാടി ക്രേസി ഡോഡ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതൊന്നും നോക്കിയില്ലെങ്കിൽ മോശമല്ലേ. നമ്മുടെ ഒരു വിചാരമുണ്ട്, നമ്മളെയൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഞങ്ങൾ അങ്ങനെയല്ല. വേറൊന്നുമല്ല, നല്ലൊരു കണ്ടന്റ് കിട്ടിയല്ലോ, അത് തന്നെ കാര്യം. ഇതൊക്കെ വരാനുള്ള കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് അതൊരു കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തായിരുന്നു. അതിന്റെ ചൊറിച്ചിലാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ അത് കണ്ടുകൊണ്ട് കുറെ അമ്മമാർ ആ വീഡിയോയുടെ താഴെയും കൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാർക്കുള്ളത് ഈ വീഡിയോയ്ക്ക് ശേഷം, അതായത് ഇവനിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമേ ഇവന്റെ വീഡിയോ കാണാം. ഓക്കെ, അടുത്ത ക്രേസി ഡൂണിന്റെ തള്ളുകഥകൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടിപൊളി. ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ. അതായത് നമ്മൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ചാനലിൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ആണിത്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണാത്തുണ്ടെങ്കിൽ പോയി കാണണം. കാരണം നിങ്ങളെല്ലാവരും വിചാരിച്ചേക്കുന്ന ഈ ശങ്കരൻ വ്ളോഗ്സ് ആണ് ആദ്യമേ റേഷൻ കടയിൽ പോയിട്ട് വ്ളോഗ് ചെയ്തതെന്നാണ്. പക്ഷേ അത് തെറ്റാണ്, ഞാനാണ് ആദ്യമേ റേഷൻ കടയിൽ പോയിട്ട് വ്ളോഗ് ചെയ്തത്. പക്ഷേ അത് ആരും അന്നേരം കണ്ടില്ല. ഏതായാലും അത് കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയി കണ്ടു. കണ്ടില്ല എന്ന് ഇനി പറയരുത്, റേഷൻ കടയിൽ പോകുന്ന വ്ളോഗ്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ലോക്ക്ഡൌൺ കാലത്ത് സെല്ലും പൊട്ടിച്ച് ചാടി വന്നതാ. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ സെല്ല് പൊട്ടിക്കുന്ന ഭ്രാന്തന്മാര്. ആ, അത് കൊള്ളാടാ. എനിക്ക് തോന്നുന്നു ഇവന്റെ നാട് ഊളംപാറയാന്ന്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവന്റെ നാട്ടുകാരൊക്കെ സെല്ല് പൊട്ടിച്ചിട്ട് പുറത്തു വന്നേ. ഇവനെ കണ്ടാലും ഉണ്ട് ഒരു ഊളംപാറ ലുക്ക്, സെല്ല് പൊട്ടിച്ചിട്ട് വന്ന് കുറ്റിക്കാട്ടിൽ ഇരിക്കുന്ന പോലെ. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. തലയിൽ കൂടെ എന്താ ചുറ്റിയിരിക്കുന്നത്? മാസ്കോ ഇതോ? അപ്പൊ ആ ഇതിന്റെ പേരെന്തുവാ? മണ്ട, അത് സർജിക്കൽ മാസ്ക്. മാസ്ക് എന്ന് പറഞ്ഞ എന്നാ എന്ന് കുട്ടൻ അറിയത്തില്ലല്ലേ. ചേട്ടൻ കാണിച്ചു തരാം, കണ്ടോ. ഫേസ് ഫുള്ളായിട്ടോ പാർഷ്യലിയോ കവർ ചെയ്യുന്ന എന്തിനേയും നമുക്ക് മാസ്ക് എന്ന് പറയാം. അതെങ്ങനെ മനസ്സിലായാ? സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉച്ചക്കഞ്ഞിയുടെയും കഴിഞ്ഞിട്ട് പരിപ്പേറി കുറി പാൻറ്റിൽ വെച്ചിട്ട് തൂച്ചണ ടീച്ചർ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ടീമായി ഇവനൊക്കെ. ഇതേതാണ്ട് അവന്റെ പഴയ ഷഡ് കീറിയതെടുത്ത് തലയിൽ കൂടെ ചുറ്റി നടക്കുന്നു. ഓ, നിന്റെ നാട്ടിൽ ഇതും അങ്ങനെയാണോ? ഞങ്ങളുടെയൊക്കെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീറി കഴിഞ്ഞാൽ ഞങ്ങൾ അതെടുത്ത് കളയുമായിരുന്നു. ഇവന്റെ നാട്ടിൽ എന്ന് വെച്ചാൽ ഷഡ് കീറിയിട്ടുണ്ട്, അതെടുത്ത് തലയിൽ കെട്ടിക്കൊണ്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, ചേട്ടാ എന്റെ മഞ്ഞ കീറി കേട്ടോ, ചേട്ടാ എന്റെ പച്ച കീറി കേട്ടോ എന്നും പറഞ്ഞ് ഇവനിങ്ങനെ നാട്ടിൽ കൂടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. മോനെ, എല്ലാരും നിന്റെ നാട്ടിലുള്ളവരെ പോലെ അല്ല. ഇവന്റെ നാട് എനിക്കറിയത്തില്ല ഏത് നാടാന്നുള്ളത്. ഇവൻ തന്നെയാ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെന്ന്, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇവന്റെ നാട് ഏതാന്ന്. ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞതാണ്. നീ എന്തിനീ കാട്ടിയിരുന്ന് വീഡിയോ എടുക്കുന്നേ? അത് ശരി, അത് കൊള്ളാം. തന്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ഞാൻ ഏതായാലും ഈ കാട്ടി നിന്നോണ്ടും നടന്നോണ്ടും ഒക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അളിയൻ എന്നാ പോയി ആ കുട്ടിക്കാട്ടി കുത്തിയിരുന്നോണ്ട് പരിപാടി? ഓ, രാവിലെ കുട്ടിക്കാട്ടി പോയി കുത്തിയിരുന്നപ്പോ ബോറടിച്ചപ്പോ ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞ് ഉറക്കക്ഷീണത്തിൽ എടുത്തതല്ലേ. കഴിച്ച് നിങ്ങൾ അവന്റെ മുഖത്തോടെ ഒന്ന് നോക്കിയേ. എടാ മോനെ, കാട്ടിലേക്കല്ലേ ഇരിക്കുന്നത്, വെള്ളം കൊണ്ടൊക്കെയാണോ വന്നേക്കുന്നേ? ഓ, കാടല്ലേ, ഇല പറിക്കുമായിരിക്കും അല്ലേ. സൂക്ഷ്യം കണ്ടൊക്കെ പറയണം കേട്ടോ, ചൊറിയണങ്ങൊക്കെ കാണും. തൈര് വെങ്കായം എന്തെങ്കിലും കളഞ്ഞു പോയോ? കൊറേ നേരമായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണാൻ കാണാന്ന് പറഞ്ഞ് തറയിലോട്ട് നോക്കുന്നു. ഇതിന്റെയൊക്കെ മറുപടി നിന്റെയൊക്കെ ഉപ്പൂപ്പനായിട്ട് വരുന്ന ഒരുത്തനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ റെഫറൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, അത് അവർ ചെയ്യും. പക്ഷെ ഇമാരുണ്ടല്ലോ, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി ഒരു നിപ്പുണ്ട്, അവൻ എന്തോ നോക്കുവാണ്. അവിടെ എന്തോലും ഉണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല. എന്താണ് ആ വാഴ വിത്ത്? ഇപ്പൊ മുളച്ച് വലിയൊരു പടുവാഴയായി മാറി. ഇപ്പൊ ഞാനത് വെട്ടിക്കൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോ അത് കടപ്പുഴകി വീഴും. അപ്പൊ നിന്നെ കാണിച്ചു തരാം കേട്ടോ. തൈര് വെങ്കായം പിന്നെന്തോ ഒരു ചുഴലി വല്ലോണോ, അതിൽ എന്തെങ്കിലും കൊടുക്ക്. അടുത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇരുമ്പോ സ്റ്റീൽ, ആഹാ, അതങ്ങ് വലിയ സൗകര്യമായി പോയല്ലോ. ഞാൻ അടിച്ച കൗണ്ടർ തന്നെ നീ ക്രോപ്പ് ചെയ്തിട്ട് എനിക്കിട്ട് തിരിച്ചടിക്കുന്നു. ഇല്ലണ്ട, ചുല്ലിയല്ല ചുല്ലിയല്ല, ഇരുമ്പൊന്നും കൊണ്ടുവരണ്ട. കൈത്തറയല്ല വെട്ടി പൂളാനാന്നോ? അയ്യോ ഇല്ല, ഇനി ചെയ്യത്തില്ല. ഞാൻ റീൽസ് കാണിച്ച, സോറി. പൊക്കോ പൊക്കോ, വാക്കത്തിൽ വേണ്ട, പൊക്കോ പൊക്കോ. കണ്ടോ, ഇത് ഞാൻ ആ വീഡിയോയിൽ അടിച്ച കൗണ്ടറാണ്. അതിൻ്റെ അടുത്ത് അവൻ തിരിച്ചു പറയാം. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും ഞാൻ അടിക്കുന്ന ചളിയാണ്.
എടാ നിനക്ക് നിനക്ക് ശരിക്കും വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. തൈര് വെങ്കായം എന്താ പേരാണ്ടി? താങ്ക്സ്. ഏറ്റവും സ്റ്റൈലിഷ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോയാലും കണ്ടാലും ആൾക്കാർ നോക്കൂലെ. അത് ഏത് പോക്കറ്റാടാ ഈ പലകി ഇടാനും മാത്രം വലിയ പോക്കറ്റ്. ആനക്ക് ട്രൗസർ കഴിക്കേണ്ടി വരുമല്ലോടാ ഇത് ഇടണമെന്നുണ്ടെങ്കിൽ. എന്തിനാണ് ഇത്ര വയലന്റ് ആവണേ? നിനക്ക് വേണേ മേടിച്ചാ പോരെ. ഞാൻ വയലന്റ് ആയതിന് നിനക്ക് എന്തിനാടാ ഇത്ര പൊള്ളുന്നേ? ഓ ഇപ്പോളാ എനിക്ക് മനസ്സിലായത്. ഒരു കോൾ കൂടെ വരുന്നുണ്ട്, ആരാണ് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, പേരെന്താ, എവിടെ നിന്ന് വിളിക്കുന്നത്? എന്റെ പേര് രത്നാകരൻ. ഓ പേരാണ്ടി, നീ ആയിരുന്നല്ലേ? അപ്പൊ നീ ഉണ്ട ചോറിനുള്ള നന്ദി കാണിച്ചതായതല്ലേ. കൊള്ളാം. എടാ നീ അല്ല, ആരിവിടെ കിടന്ന് മുക്കറയിട്ടാലേ ശരി, ഞാൻ ഇനിയും ട്രോളും. അതിനകത്ത് ഒരു സംശയമില്ല. ഗൈസ്, നാപ്തോള് ഞാൻ പാർട്ട് ഫോർ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ച കുറെ പേര് കമന്റ് കൊടുത്ത് പാർട്ട് ഫൈവ് വേണമെന്ന്, അതിന്റെ കൂടത്ത് ഇവൻ ഇമാര് പണിയും കാണിച്ചു. ഗൈസ്, പാർട്ട് ഫൈവ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ച് നമ്മൾ പാർട്ട് ഫൈവ് ഇറക്കിയിരിക്കും. ഒരു സംശയം വേണ്ട. എയർലോട്ടൊക്കെ വിടുന്നല്ലേ, നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? അതുകൊണ്ടാ ചേട്ടാ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ അഥവാ അമേരിക്ക എവിടെ വേണേലും പോകണമെങ്കിൽ ഇനി മുതൽ ക്രേസി ഡുവിന്റെ വീട്ടിൽ വന്നാൽ മതി. അവൻ നേരെ ഫ്ലൈറ്റ് ഇല്ലാതെ എയർലോട്ട് വിടും. ഓ, ആരും ബുദ്ധിമുട്ടി ഇവിടെ വരെ വരണമെന്നില്ല. ഇതുപോലെ കുറ്റിക്കാട്ടിൽ ഇരുന്ന് വിടുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ആൾക്കാർ തനിയെ എയർലോട്ട് അങ്ങ് വിട്ടോളും. അതുപോലെ നീ പേരിൽ എത്തിക്കോളൂ, നീ പേടിക്കണ്ട. അതിന് നിന്നോടാരാ പറഞ്ഞേ? അവള് നിന്നോടാ സീക്രട്ട് പറയുന്നേന്ന്. ഇന്ന് വെച്ചിട്ട് പോടോ. എടാ എടാ, അതിന് നിന്നോടാരാടാ പറഞ്ഞത്? ഞാൻ അവളോടാ പറഞ്ഞേന്ന്. ചാനലൊക്കെ പൂട്ടി പോകുന്നതാണ് നിനക്ക് നല്ലത്. ഈ റിയാക്ഷൻ സാമ്രാജ്യം ഭരിക്കാൻ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട്. എടാ എടാ, ആരാടാ പുതിയതായിട്ട് വരുന്നയാള്? നീ ആരെ ഉദ്ദേശിച്ച? അർജുനാണോ നീ ഉദ്ദേശിച്ചത് പുതിയതായിട്ട് വരുന്നേ? പറഞ്ഞു വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടി നമ്മൾ കുറച്ച് പരാജയങ്ങളല്ല കോപ്പി അടി ദുരന്തങ്ങളെയാണ്. ക്രിമിനാലിറ്റി ക്രിമിനാലിറ്റി റിയാക്ഷൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുത്തൻ തുടങ്ങിയിട്ടുണ്ട്, പേര് അർജുൻ. ഇത് കണ്ട് വേറൊരുത്തൻ അർജുൻ്റെ കണ്ട് അടുത്തവൻ കോപ്പി അടിച്ചു, പേര് ജോക്കു. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ. നിന്റെ ചാനലൊന്നും നോക്കട്ടെ, നിനക്ക് എത്ര കമന്റും ലൈക്കും ഒക്കെ വന്നിട്ടുണ്ട് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. രണ്ട് കമന്റ് ഉണ്ടല്ലോ, സൂപ്പർ. ആ കമന്റ് ഇട്ട എന്റെ ചാനലൊന്ന് കയറി നോക്കട്ടെ. ആഹാ, ഇതിനകത്തും ട്രോളാണല്ലോ കടക്കുന്നത്. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും എന്റെ ഫേസ് നിങ്ങളെ കാണിക്കാത്തത്. നമ്മുടെ തലൈവ പറഞ്ഞ പോലെ ലേറ്റ്. അല്ല, ഈ വൃത്തികെട്ട സൗണ്ട് എനിക്ക് എവിടെയോ നല്ല കേട്ടുപരിചയം തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടുപരിചയം തോന്നുന്നുണ്ടോ? ഏ, വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും എന്റെ ഫേസ് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടി നമ്മൾ കുറച്ച് പരാജയങ്ങളല്ല. സ്വന്തം ചാനലിൽ തന്നെ അപ്പുറത്തുനിന്ന് വന്നിട്ട് പൊളിന്നൊക്കെ കമന്റ് ഇട്ടേക്കോ. എന്റെ പൊന്നെ, വേറെ മൂഡ് മുടേ. ഇത് മാത്രമല്ല ഗൈസ്, ഇവൻ നമ്മുടെ വിജയനെ, മമ്മൂക്കേനെ, അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോനെ ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇവൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വന്ന കമന്റ് ഒന്ന് നോക്കാം. ഏ എടാ എടാ, ഇത് നീ തന്നെ അല്ലേ എടാ ഈ കമന്റ് ഇട്ട് വെച്ചേക്കുന്നേ? ഏ, അവൻ തന്നെ ഉണ്ട് അവിടെ കമന്റ് ഇട്ട് വെച്ചേക്കുക. ഗൈസ്, എല്ലാരും ഫാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് വിട്, ഷെയർ ചെയ്ത് വിട്. എന്തിനാ ഇവന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട്? എടാ എടാ, നാണോ ഉണ്ടോടാ നിനക്ക്? ഏ, ലേശ ഉളുപ്പുണ്ടേ നിന്മാര് പണി കാണിക്കോ. അവിടെ നേരമായല്ലോടാ കുത്തിരിക്കാൻ തുടങ്ങിട്ട്. നിന്റെ കാല് കടിച്ചില്ലേ? എണീറ്റ് പോടാ. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവന്റെ വീഡിയോ എനിക്ക് കിട്ടിയത് വേറെ എവിടുന്നും അല്ല, ഇവൻ തന്നെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നത്. ഗൈസ്, നിങ്ങൾ ആ മെസ്സേജ് പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കണം. എനിക്കത് വായിച്ചിട്ട് ചിരിക്കാതിരിക്കാൻ മേലായിരുന്നു. ഗൈസ് വായിച്ചു നോക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.